സുപ്രീം കോടതിയുടെ സ്ത്രീ പ്രവേശന വിധി വന്നതിന് ശേഷം ശബരിമലയിൽ അരങ്ങേറിയിരുന്ന പ്രതിഷേധങ്ങൾക്ക് ഇടയിൽ തന്നെ രണ്ട് യുവതികൾ ആ വിധി നടപ്പിലാക്കിയിരിക്കുന്നു ഇത് ശബരിമലയുടെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ശബരിമലയിൽ നേരത്തെയും യുവതികൾ കയറിയിട്ടുണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ യുവതീപ്രവേശനം ഹൈക്കോടതി വിലക്കിയതിനു ശേഷം പിന്നീട് കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ ഐതിഹാസിക വിധി വന്നതിന് ശേഷം ശബരിമലയുടെ ചരിത്രത്തിലേക്ക് നടന്നു കയറിയ ആ രണ്ട് യുവതികൾ അവരുടെ ആ ശബരിമല സന്നിധാനത്തേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിജയമായിരുന്നു എന്ന് വേണം കരുതാൻ കാരണം അവർ ഡിസംബർ ഇരുപത്തിനാലിന് ശബരിമലയിലേക്ക് പോകാനായി എത്തിയപ്പോൾ ചന്ദ്രാനന്ദൻ റോഡിൻ്റെ ഭാഗം വരെ എത്തിയ അവരെ കൂകി വിളിച്ചും ചെവിയിൽ ശരണമന്ത്രങ്ങൾ വിളിച്ചു കൊണ്ടുവന്നവർ അവരുടെ ചെവിക്കടുത്ത് പോയി നല്ല പച്ചത്തെ വിളിച്ചുമൊക്കെ അവരെ ആട്ടി ഓടിച്ചപ്പോൾ അവരെ കൂകി താഴേക്കിറക്കിയപ്പോൾ പിന്നീട് ബോധക്ഷയം വന്ന് കനകദുർഗയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ അത് മെഡിക്കൽ കോളേജാണ് എന്ന് പോലും ചിന്തിക്കാതെ അവിടെ ചെന്ന് ചീമുട്ടേറിയുകയും തെറിവിളി അഭിഷേകം നടത്തുകയും ചെയ്തപ്പോൾ ഒരുപക്ഷെ അയ്യപ്പൻ ചിന്തിച്ചിട്ടുണ്ടാകണം ഈ സ്ത്രീകളെ എൻ്റെ പേരിലാണല്ലോ ഇവരൊക്കെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് എന്ന് അയ്യപ്പന് തന്നെ തോന്നിയിട്ടുണ്ടാകണം അങ്ങനെ അയ്യപ്പൻ കൊടുത്ത ആ ഒരു മനക്കരുത്തിൻ്റെ ബലത്തിലായിരിക്കണം കനകദുർഗയും ബിന്ദുവും ശബരിമലയിൽ കയറണം എന്ന ആ നിശ്ചയദാർഢ്യം വിടാതെ പിന്തുടരുന്നത് മറ്റുള്ളവരൊക്കെ വന്നിട്ട് ആ വഴിക്ക് പോയല്ലോ ഞങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട് പോയി പക്ഷേ ഇവർക്ക് ആ മനോബലം കൊടുത്ത് നമ്മൾ ആലോചിച്ച് നോക്കും ഇവർക്ക് ആ മനോബലം കൊടുത്തത് അയ്യപ്പൻ തന്നെ ആയിരിക്കണം കാരണം അയ്യപ്പനും കാത്തു വച്ചിരിക്കുമല്ലോ ഒരു നീതി ഇങ്ങനെ തൻ്റെ പേരിൽ ഭക്തി മുതലെടുപ്പ് രാഷ്ട്രീയം ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് എന്നെ രണ്ട് യുവതികൾ വന്ന് കണ്ടുകൂടാ എന്ന് അയ്യപ്പനും ചിന്തിച്ചിട്ടുണ്ടാവണം എന്തായാലും ആ സുപ്രീം കോടതി വിധി തങ്ങൾക്ക് കൽപ്പിച്ചു നൽകിയിരിക്കുന്ന മൗലിക അവകാശം പാലിക്കണം ആ മൗലിക അവകാശം തങ്ങൾക്ക് കിട്ടണം എന്നുള്ള ആ സ്ത്രീകളുടെ നിശ്ചയദാർഢ്യം വിജയിക്കുമ്പോൾ തോറ്റുപോകുന്നത് നമ്മെ പിന്നോട്ട് നടത്താനുള്ള ശ്രമങ്ങളാണ് എന്ന് തിരിച്ചറിയുക പ്രതിഷേധത്തിൻ്റെ കടലുകളായിരുന്നു എന്ന് തിരിച്ചറിയുക എങ്ങനെയൊക്കെ ആയിരുന്നു പ്രതിഷേധിച്ചിരുന്നത് ഇപ്പോൾ പറയുന്നു അവർ മുഖംമൂടിയാണ് ഞാൻ വന്നത് അവർ പാതിരാത്രിയാണ് വന്നത് ഈ സമയത്തെല്ലാം അയ്യപ്പഭക്തന്മാർ അതുവഴി പോകുന്നതാണ് ഒരു കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി ഇവർ സന്നിധാനത്തേക്ക് എത്തുമ്പോൾ പതിനെട്ടാം പടി ചവിട്ടാതെയാണ് അവർ ദർശനം നടത്തിയത് നേരത്തെയും യുവതികൾ അങ്ങനെ തന്നെയാണ് ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുള്ളത് എന്തായാലും സന്നിധാനത്തേക്ക് കടക്കുമ്പോൾ ആ വീഡിയോ ദൃശ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് അവിടെയൊക്കെ ഭക്തന്മാരുടെ സാന്നിധ്യമുണ്ട് ഈ അയ്യപ്പഭക്തന്മാർക്കൊന്നും പ്രതിഷേധമുണ്ടായില്ല അതായത് ഈ പ്രതിഷേധിക്കണം എന്ന് കരുതി കൂട്ടി ഉണ്ടായിരുന്ന ആളുകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് എന്തായാലും ബിന്ദുവും കനകദുർഗയും എഴുതിയ ചരിത്രമുണ്ടല്ലോ ആ ചരിത്രം അയ്യപ്പൻ കൂടി അറിഞ്ഞ് അനുഗ്രഹിച്ചു നൽകിയതാണ് അതുകൊണ്ട് അയ്യപ്പൻ്റെ മേൽ വീണ കരുനിഴലാണ് ഇതൊക്കെ പറഞ്ഞ് ഹർത്താലൊന്നും നടത്താൻ ആരും മെനക്കെടരുതേ